ഹലോ, അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് വിനോദ യാത്ര മൂവി ലൊക്കേഷൻ ആണ് മംഗലം ഡാം. അപ്പൊ അങ്ങോട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് അല്ലേ. ബാക്കി നിങ്ങൾ പറഞ്ഞോളി. വിനോദയാത്ര അറിയാലോ, ദിലീപിൻ്റെ പഴയൊരു ഫിലിമാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ഫിലിമാണ്, കണ്ടവരൊക്കെ ഉണ്ടാവും. എൻ്റെ പകുതി ഭാഗം ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. പിന്നെ ഇങ്ങോട്ട് വരാനുള്ള വഴി ഏതാണെന്ന് വെച്ചാൽ വടക്കഞ്ചേരിയിൽ നിന്ന് നേരെ മംഗലം, പാലക്കാട് വടക്കഞ്ചേരി അവിടെ നിന്ന്, അല്ലെങ്കിൽ ആലത്തൂരിൽ നിന്നും വരാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ വിനോദയാത്രയുടെ മൂവി ലൊക്കേഷനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അത് ഇറങ്ങിയിട്ട് കുറേ വർഷമായില്ലേ, ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, നോക്കിയിട്ട് വരാം. ഹലോ, എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ടെൻഷൻ അടിക്കാതിരിക്കോ, ഞാൻ കാരണം അനുപമയുടെ ജോലി പോയില്ലേ. ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റിന് പറ്റിയ ജോലി അല്ലാന്നല്ലേ മുമ്പ് പറഞ്ഞോണ്ടിരുന്നത്? അതെ, പക്ഷേ ഒരു വരുമാനം മുടങ്ങില്ലേ. സാരമില്ലാന്നേ. ഡാമിന്റെ ഷട്ടറും കാര്യങ്ങളും ഇവിടെ അല്ല, അവിടേക്കൊക്കെ പോകും. പിന്നെ ഇതിന്റെ മുകളിലൊരു നക്ഷത്ര ബംഗ്ലാവ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അത് ഡാമിന് 360 വ്യൂ കാണാൻ പറ്റുന്നതാണ്. ഇപ്പൊ അത് അവിടെ ഉണ്ടോ അറിയില്ല, ഇത് നമുക്ക് പോയി നോക്കാം. പിന്നെ അത്രയൊക്കെയാണ് ഇവിടെ വെച്ച് പറയുന്നത്. ഇനി വഴിയിൽ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഒക്കെ പറഞ്ഞിരുന്നു. ഇതാണ് നമ്മള് റോഡിന്റെ സൈഡിലൊക്കെ കാണല്ലേ, മുളയരി പായസം എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തർ കച്ചവടം ചെയ്യുന്നത്. ആ ഒരു മുളയുടെ അരിയാണ്. ദിവസം ഞങ്ങൾ പറ്റിക്കപ്പെട്ട് മുളയരി എന്ന് പറഞ്ഞിട്ട് ഗോതമ്പ് നൂർക്കിന്റെ പായസം തന്നെ ഞങ്ങളെ പറ്റിച്ചു. ഭാഗത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ളതും അഡൽട്ടിന് കളിക്കാനുള്ളതായ അഡ്വഞ്ചറും കാര്യങ്ങളൊക്കെ ഈ സൈഡിലുണ്ട്. പിന്നെ ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ ഈ ലെഫ്റ്റ് വശം എന്ന് പറയുന്നത് മത്സ്യബന്ധനത്തിന്, ഇവിടെ ഫിഷറീസിൻ്റെ ഫിഷറീസ് മീൻ വളർത്തുന്നുണ്ട്. ഇതിൽ ഇതാണ് മംഗൾ ഡാമിൻ്റെ ഷട്ടറിന് വരുന്ന ഭാഗം, കെട്ട് എന്ന് പറയും. അപ്പോൾ ഇതിന് 6 ഷട്ടറാണ് ഉള്ളത്. ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് വെള്ളം ചാടുന്നൊന്നുമില്ല, എം ടി ആയി കിടക്കുകയാണ്. വെള്ളം തിരിയുണ്ട്, അത് ഇവിടുത്തെ മറ്റ് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി തുറന്നു വിട്ടൊക്കെയാണ്. പിന്നെ ഇവിടെ വെച്ചാണ് നമ്മുടെ വിനോദയാത്ര ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ഈ ഗേറ്റിൽ കൂടെ ഇറങ്ങി മുകളിലൊരു ഷട്ടർ തുറക്കാൻ വേണ്ടി പോകുന്ന ഒരു സീൻ ഉണ്ട്. നമുക്ക് ലോക്ക് ചെയ്തൊക്കെയാണ്, നമുക്ക് ഇറങ്ങാൻ പറ്റൂല ഇപ്പോൾ. പിന്നെ ഫസ്റ്റ് നമ്മളെ
എന്നാണ് ഫസ്റ്റ് ആ വിനോദയാത്രയുടെ പേര് എഴുതി കാണിക്കുന്ന മുമ്പ് കുറച്ച് സീനൊക്കെ ഉണ്ട്. സൈക്കിളിൽ ജോഗിങ്ങിന് പോണത് അതൊക്കെ ഈ റോഡാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് നേരെ പോവും. പിന്നെ അവിടെ ഒരു തിരിവുണ്ട്. അവിടെ നിന്നാണ് ആ മറ്റേ വേറൊരുത്താണ് പേരെനിക്ക് മറന്നുപോയി, മുകേഷിൻ്റെ മോളെ ചേസ് ചെയ്ത് വന്നിട്ട് അവിടെ നിന്ന് അവൻ ഇങ്ങോട്ട് തിരിഞ്ഞു പോകും, അവൾ അങ്ങോട്ട് സൈക്കിളിൽ പോകുന്ന സീനും മുകേഷ് അവിടുന്ന് എന്താണ് ജീപ്പിൽ വരുന്ന ഭാഗങ്ങളൊക്കെ ഇവിടെയാണ്. ഇതിൻ്റെ അതിൻ്റെ കുറച്ചുകൂടെ ഭാഗം വേറെ സൈഡിലുണ്ട്, അത് നമുക്ക് കാണാം. ഈ കാണുന്നതാണ് നമ്മളെ ഇവിടെ ഫസ്റ്റ് വിനോദയാത്രയിൽ എഴുതി കാണിക്കുമ്പോൾ ആ മ്യൂസിക് എഴുതി കാണിച്ചതിൻ്റെ ഫസ്റ്റ് തുടക്കം തന്നെ ഈ ഡാമിൻ്റെ ഈ ഭാഗങ്ങളാണ് കാണിക്കുന്നത്. ആ നടുവിലുള്ള മംഗലം ഡാം എന്ന് എഴുതിയ ഇപ്പോൾ കാണുന്നില്ല, വൈറ്റ് പെയിൻ്റാണ്, അതുകൊണ്ട് ഇപ്പോൾ കാണുന്നില്ല, ഭയങ്കര ലേറ്റായതുകൊണ്ട്. ആ ഒറ്റ മരം നിൽക്കുന്നത് ഞങ്ങൾ വിനോദയാത്രയിൽ അവർ ജോഗിങ്ങിന് പോകണം. മുകേഷും മകളും വൈഫും കൂടി ജോഗിങ്ങിന് പോകുമ്പോൾ വൈഫ് ചാടിക്കേറിയിരിക്കും. പെങ്ങളാണ് ആരോ ഒരാള് അവർ ജോഗിങ്ങിന് പോകുമ്പോൾ, എന്നിട്ട് മുകേഷ് എടുത്ത് പൊക്കിയിട്ട് നല്ല വെച്ചിട്ടാണ് വലിക്കുക. ആ അപ്പൊ അത് ഇവിടെയാണ് കേട്ടോ. ഇപ്പൊ കൊറേ കളറൊക്കെ മങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവിടെയാണ് അവർ ഇരിക്കുന്നത്. അപ്പോ പിന്നെ അപ്പോ നിങ്ങൾക്ക് വരണം ആഗ്രഹമുള്ള ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യാൻ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.